ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ചിരട്ട വെച്ചൊരു ഓംലേറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അതൊരു ട്രൈ ആണ്. നമുക്ക് കുറേ വീഡിയോ ഉണ്ടായിരുന്നു ഹിന്ദിക്കാരുടെയൊക്കെ അവരുണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് ആദ്യം ആവശ്യമുള്ള സവാള, പച്ചമുളക്, തക്കാളി, അതുപോലെ തന്നെ ഒരു മുട്ട. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം ഒരു ചിരട്ട എടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഒരു മുട്ട ഉടച്ചു ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന സവാള, തക്കാളി, പച്ചമുളക് എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടതിന് ശേഷം ശരിക്കും കലക്കി എടുക്കാം. ശരിക്കും നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഓംലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചൂടാറിയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊരു ട്രൈ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഉണ്ടാക്കിയ ഓംലേറ്റ് പൊകഞ്ഞു പോയി. സത്യം പറയാനാ, പൊകഞ്ഞു പോയി, വായിൽ വെക്കാൻ തന്നെ പറ്റില്ല. അത്ര അലമ്പായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയ ഓംലേറ്റ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചിരട്ടയുടെ മോൾ ഭാഗം മാത്രമേ കരിഞ്ഞിട്ടുള്ളൂ, ഉള്ളിലേക്ക് ഒട്ടും കരിയില്ല. നമ്മുടെ ഓംലേറ്റൊക്കെ സുന്ദര കുട്ടപ്പനായിട്ട് ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോൾ വേണമെങ്കിൽ പറയും ഇത് അടിപൊളി ടേസ്റ്റാണ്, പൊളിയാണെന്നൊക്കെ. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണത്. കുറേ പേര് ഇത്തരത്തിൽ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടുണ്ട്. മലയാളികളല്ല, വേറെ ഭാഷക്കാരാണ്. ചിലപ്പോൾ നിങ്ങൾ ഇത് ഇപ്പോൾ അതുപോലത്തെ വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ നോക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ തന്നെ അങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഇത് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോ കണ്ട് പറ്റിക്കപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത്. ഇനി നിങ്ങൾക്ക് ഞാൻ ചെയ്ത എന്തെങ്കിലും തെറ്റ് കാരണമാണ് ഇത് കരിഞ്ഞു പോയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യാം. അതേപോലെ ഇത് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എനിക്ക് ഇവിടെ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ അടുത്ത് ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ ഷാഹിർ സൈനിങ് ഓഫ്.